വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആര്യലക് വൈബ്സ്. അപ്പോൾ എല്ലാവർക്കും ആര്യലക് വൈബ്സിന്റെ വക ഒരു അടിപൊളി ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് രണ്ട് സ്പെഷ്യൽ ഈസ്റ്റർ ഡിഷസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ്. സെക്കൻഡ് ഡിഷ് എന്ന് പറയുന്നത് ബീഫ് കട്ലറ്റുമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമന്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാ പുതിയ വീഡിയോയിലും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും ബെല്ലൈക്കണി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. യെസ്, അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണ് ആര്യ ലക് എന്നാണ്, ARYALECH. അത് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിലും നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതാണ്. ലോക്ഡൌൺ പീരീഡ് ആയതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ എല്ലാവരും വീട്ടിൽ തന്നെയായിരിക്കുമല്ലോ ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളുടെ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് അപ്പം പോവുകയാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചിക്കൻ 1 കപ്പ്. ഇത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ, അത് 1 ടേബിൾസ്പൂൺ ആണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി മുകളിൽ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ചെറിയ മിക്സി ജാറിൽ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അല്പം പോലും നമ്മൾ വെള്ളം ആഡ് ചെയ്യാതെ വേണം അരച്ചു കൊടുക്കാൻ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കറിവേപ്പിലയാണ് ഇട്ടത്. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്യാതെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇനിയും ഇത് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ചിക്കൻ നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഈ അരച്ച് കിട്ടിയത് നമ്മൾ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ 1 മണിക്കൂറത്തേക്ക് ഇതൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാനെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ആണ്. അപ്പൊ നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ വറുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. അതില് ഫസ്റ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളി തൊലിയോടുകൂടി ഒന്ന് ചെറുതായിട്ട് നമ്മൾ ചതച്ചെടുത്തതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് പെരിഞ്ചീരകം 1 ടീസ്പൂൺ ആണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചി ചതച്ചതാണ്. ഇത് ചെറുതായിട്ട് ഇഞ്ചി ചതച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് 2 തണ്ട് കറിവേപ്പില. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളൊരു പാനിലേക്ക് ചീനച്ചട്ടിയിലേക്ക് നമ്മളിട്ട് വറുത്തെടുക്കുകയാണ്.
ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടാവാനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പൊ നമുക്ക് എണ്ണ ചൂടായതിന് ശേഷമാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ കാരണം അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഡെലിഷ്യസ് ആയിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോ ചിക്കൻ വറുത്തോണ്ടിരിക്കുകയാണ്. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടാണ്. നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾക്ക് ചിക്കൻ വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും റെഡ് ചില്ലി ഫ്ലേക്സും പെരുംജീരകവും ഇഞ്ചി ചതച്ചതും കൂടി ആഡ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് മൂപ്പിച്ചെടുത്ത് നമുക്ക് ഇങ്ങനെ ഇടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇനി ഇതിന്റെ മേളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പപ്പട ഇങ്ങനെ നീളത്തിൽ മുറിച്ച് ഇതിന് മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു അരമുറി നാരങ്ങ എടുത്ത് നാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. ഞാൻ ഇതിപ്പോ ലോക്ക്ഡൌൺ പീരീഡ് ആയതുകൊണ്ട് ഞങ്ങളുടെ നാരങ്ങ ഇല്ലായിരുന്നു. അപ്പം ഇത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ ആണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.